നമസ്കാരം റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ അവസാന നിമിഷം വരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ മത്സരത്തിൽ പി എസ് ജി വിജയിച്ചു കയറി. രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് സെന്റ് എറ്റിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. പി എസ് ജിക്ക് വേണ്ടി കിലിയൻ എംബപ്പെ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ മൗറോ ഇക്കാഡി ഒരു ഗോൾ കണ്ടെത്തി. സെന്റ് എറ്റിനെയുടെ ഗോളുകൾ ബോഗ്നയും ഹൊമൗമയുമാണ് നേടിയത്. ഈ മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പിന്നീട് സെന്റ് എറ്റിനെ ഒരു ഗോൾ നേടിക്കൊണ്ട് പി എസ് ജിയെ അട്ടിമറിക്കുമെന്ന് തോന്നിച്ചെങ്കിലും തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അതിന് മറുപടി കൊടുത്തു കിലിയൻ എംബപ്പെ. ഒടുവിൽ മത്സരം തീരുന്നതിന് മൂന്ന് മിനിറ്റ് മുമ്പേ എംബപ്പെ പി എസ് ജിയെ വീണ്ടും മുന്നിലെത്തിച്ചപ്പോൾ ഏവരും വിജയം ഉറപ്പിച്ചതാണ്. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ തുടക്കത്തിൽ ഹമോമയിലൂടെ സെന്റ് എറ്റിനെ ഒപ്പമെത്തി. മത്സരം സമനിലയിൽ തീരുമെന്ന് തോന്നിച്ചപ്പോൾ അവസാന നിമിഷത്തിൽ മൗറോ ഇക്കാഡിയുടെ ഗോൾ പിറക്കുകയായിരുന്നു. എന്തായാലും ഈ മത്സരത്തിനുള്ള പി എസ് ജിയുടെ ആദ്യ ഇലവനിൽ കിലിയൻ എംബപ്പയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തൊട്ടുപുറകിൽ പാബ്ലോ സറാബിയ, റാഫിഞ്ഞ, മൊയ്സ്കീൻ എന്നിവരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് മൗറീസിയോ പൊച്ചറ്റിനോ പുറത്തെടുത്തത്. സൂപ്പർ താരം നെയ്മർ ജൂനിയർ സസ്പെൻഷൻ മൂലം ഈ മത്സരം കളിക്കാനുണ്ടായിരുന്നില്ല. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പിന്നീട് 77-ാമത്തെ മിനിറ്റിൽ ബോങ്കയിലൂടെ സെന്റ് എറ്റിനെ മുന്നിലെത്തുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ അതിന് പി എസ് ജിയുടെ മറുപടി വന്നു. ആൻഡർ ഹെരേരയുടെ അസിസ്റ്റിൽ നിന്ന് കിലിയൻ എംബപ്പെയാണ് അവരെ ഒപ്പമെത്തിച്ചത്. ഒടുവിൽ മത്സരത്തിന്റെ 87-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് എംബപ്പെ പി എസ് ജിയെ 2-1 എന്ന നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇഞ്ചുറി ടൈമിന്റെ തുടക്കത്തിൽ ഹമോമയിലൂടെ സെന്റ് എറ്റിനെ തിരിച്ചടിച്ചു. ഒടുവിൽ മൗറോ ഇക്കാഡി, ഏഞ്ചൽ ഡിമരിയയുടെ അസിസ്റ്റിൽ നിന്ന് മൗറോ ഇക്കാഡി നേടിയ ഗോളിലൂടെ പി എസ് ജി വിജയിച്ചു കയറുകയായിരുന്നു. ഈ മത്സരം വിജയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് പി എസ് ജിക്ക് ഇപ്പോൾ ലീഗ് വൺ കിരീട പ്രതീക്ഷ സജീവമായി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 33 മത്സരങ്ങളിൽ നിന്ന് 69 പോയിന്റുള്ള പി എസ് ജി ലീഗ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ്. 33 മത്സരങ്ങളിൽ നിന്ന് 70 പോയിന്റുള്ള ലില്ലിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഇനി 5 റൗണ്ട് മത്സരങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നതിനാൽ ഇനി അങ്ങോട്ട് ലീഗ് വണ്ണിലെ കിരീട പോരാട്ടം ഇഞ്ചോടിഞ്ചായി തുടരുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.